ഞാനില്ല ഗൈസ്, ഒരു പുതിയ കാറൊക്കെ തന്നെ മേടിച്ചിട്ടുണ്ട്. അപ്പം ഇതേത് കാറാന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രയാണ് ഗൈസ്, സുപ്ര. അപ്പം ഏകദേശം 45 ലക്ഷം രൂപയായി ഈ സുപ്രയ്ക്ക്. അപ്പം ഞാൻ ഇന്നലെയാണ് പോയി മേടിച്ചത്. അപ്പം പെട്രോൾ ഇനി കുറച്ചും കൂടെ ഉള്ളത്, നമുക്ക് നേരെ ഒന്ന് പെട്രോൾ പമ്പിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് പെട്രോൾ അടിക്കാം. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്നും വലിയ പരിപാടിയൊന്നും ഇല്ല, നമ്മളൊന്ന് കാറൊക്കെ ആയിട്ട് റൈഡ് അടിക്കാൻ ഇറങ്ങിയതാണ്, അല്ലാണ്ട് വേറെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അപ്പം എന്തായാലും നമുക്ക് നൈസായിട്ട് പെട്രോൾ പമ്പിൽ കയറിയിട്ട് പെട്രോൾ അടിക്കാം. ഓക്കെ, നമുക്ക് പെട്രോൾ പമ്പിൽ കയറാം. ബട്ട് ഇവിടെ ആരെ അങ്ങനെ കാണുന്നൊന്നും ഇല്ല. ഇതെന്തോ പറ്റി, വാട്ട് ഗൈസ്, ഇതെന്തോ പറ്റിയത്? ഇവിടെ എന്താ ഗൈസ് ആരും ഇല്ലാത്തത്? ഗൈസ് ഇതെന്തോ, ഇന്നെന്തോ ഇന്ന് പെട്രോൾ പമ്പ് അവധിയാണോ അറിയില്ല ഗൈസ്. അപ്പം ഇന്ന് ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോകാം. എനിക്ക് അത്യാവശ്യം പെട്രോൾ ഉണ്ട്, കുഴപ്പമില്ലാത്ത പെട്രോൾ ഉണ്ട്. അപ്പം നമുക്ക് കുറച്ചൊക്കെ ദൂരം യാത്ര ചെയ്യാനുള്ള പെട്രോൾ ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് നേരെ വിടാം. അതെന്താ കാണിച്ചത് ഗൈസ്? അവനെ ഇറങ്ങിയിട്ട് അടിക്കാം ഗൈസ്. ഒരുത്തനെ വണ്ടിയും കൊണ്ട് ഇടിച്ചിട്ടിട്ട് പോയേക്കുന്നു ഗൈസ്. കൊല്ലാം 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 കൊല്ലാം, വെടി വെച്ച് കൊല്ലാം ഗൈസ്. ഓക്കെ, അവിടെ നിൽക്കടോ നിൽക്കടോ ഗൈസ്. വെടി കൊള്ളുന്നില്ല, കൊണ്ട്. പക്ഷെ ഇതെന്താ ഗൈസ്, അവൻ വണ്ടി നിർത്താത്ത? ഓ, വെറുതെ തന്നെ, വെറുതെ പോയി പണി മേടിക്കുന്ന എന്തിനാണ് ഗൈസ്? വേണ്ടാത്ത പണിക്കൊന്നും പോകണ്ട ഗൈസ്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് നേരെ ഇവിടുന്ന് വിടാം. അപ്പോൾ പെട്രോൾ പമ്പ് ഇന്ന് അവധിയെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, അപ്പം എന്തായാലും നമുക്കിപ്പോൾ നൈസായിട്ട് വീട്ടിലോട്ട് അങ്ങ് കത്തിച്ചു വിടാം. ഓക്കെ, ഞാനെന്തായാലും വീണ്ടും അവിടെ എത്താറായിട്ടുണ്ട്. ബട്ട് ഇതാരാ വിളിക്കുന്ന ഗൈസ്? നമുക്ക് വീണ്ടും അകത്തോട്ട് കയറിയിട്ട് നമുക്ക് ഫോൺ എടുക്കാം ഗൈസ്. ഓക്കെ, ഇതാരാണ് വിളിക്കുന്നത് അറിയില്ല ഗൈസ്. എന്തായാലും നമുക്കൊന്ന് വീണ്ടും അകത്തോട്ട് കയറിയിട്ട് ഫോൺ എടുത്ത് നമുക്ക് നോക്കാം ആരാ വിളിച്ചതെന്ന്. അപ്പം എന്തായാലും നമ്മളിങ്ങനെ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്കിന്ന് ഇറങ്ങിയിട്ടില്ല ഗൈസ്. ആരെ വിളിച്ചതെന്ന് നോക്കാം, അവിടെ ജസ്റ്റ് ഇടിച്ചിട്ടുണ്ട്, വിളിച്ചില്ല. ഓക്കെ, ആരാന്ന് വിളിച്ചതെന്നൊന്ന് നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ആരെ വിളിച്ചതെന്ന് പറയുമ്പോൾ ഗൈസ് നമ്മുടെ കൂട്ടുകാരനായ ദാമുവാണ് ഗൈസ്. അവൻ എന്താ വിളിച്ചതെന്ന് പറയുമ്പോൾ ഗൈസ്, നമ്മുടെ ജുറാസിക് പാർക്കിൽ ഒരു പ്ലെയിൻ കിടപ്പുണ്ട്, ക്രാഷായി പോയെന്ന് പറഞ്ഞു. അതെന്ത് പ്ലെയിനാന്ന് പറഞ്ഞാൽ ഗോൾഡൻ എയ്റോപ്ലെയിനാണ് ക്രാഷായത്. അപ്പം അതങ്ങനെ വലുതായിട്ട് ആളൊന്നും ഈ പോലീസുകാരൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പം നമ്മളത് കണ്ടുപിടിച്ചിട്ട് അത് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയത്തില്ല. അത് ക്രാഷാവുന്ന അവൻ കണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കൊന്ന് ചെന്ന് നോക്കാം, അത് എവിടെയായിട്ടാന്ന് നോക്കാം. ഓക്കെ, അന്നെങ്കിൽ നമ്മളത് അത് വിറ്റ് നമുക്ക് അവൻ തന്നെ കൊടുക്കാം, ദാമുവിന് തന്നെ കൊടുക്കാം. അപ്പം അവൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് 10 കോടി തരാമെന്ന് പറഞ്ഞു. ഓക്കെ, മതി ഗൈസ്, ഇത് തന്നെ അത് തന്നെ ധാരാളം ഗൈസ്. 10 കോടി എന്നൊക്കെ പറഞ്ഞാൽ എത്രയല്ലേ ഗൈസ്. അപ്പം നമ്മൾ എന്തായാലും നേരില്ലേ ഷോർട്ട് കട്ട് പിടിച്ച് നമുക്ക് ജുറാസിക് പാർക്കിന് അങ്ങോട്ട് പോകാം. എന്നിട്ട് നമുക്ക് നൈസായിട്ട് ആ പ്ലെയിൻ അങ്ങ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അവനങ്ങ് വിൽക്കാം ഗൈസ്. ഓക്കെ, അത് തന്നെ മതി. ഓക്കെ ഓക്കെ, നമുക്ക് നേരെ കത്തിച്ചു വിടാം. ഓ മൈ ഗോഡ് ഗൈസ്, അപ്പം നമുക്ക് വേറെ ആൾക്കാർക്കൊക്കെ എയ്റോപ്ലെയിൻ വിൽക്കാം, ബട്ട് നമുക്ക് അവനെ തന്നെ വിൽക്കാം ഗൈസ്, കുഴപ്പമില്ല. ഓക്കെ, അവനാരെങ്കിലും കൊടുത്തോളും ഗൈസ്, ആർക്കെങ്കിലും കൊടുത്തോളും, സീനില്ല. അപ്പം എന്തായാലും നമുക്ക് നേരെ വിടാം. ഓക്കെ, നമുക്കിപ്പോൾ തന്നെ അവൻ ജുറാസിക് പാർക്കിൻ്റെ ഫോറസ്റ്റിൽ കാണുന്നുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കരമായിട്ട് ഇപ്പോൾ കുറേ ആനിമൽസൊക്കെ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പതിയെ പതിയെ നോക്കുന്നതായിരിക്കും. ഓക്കെ, സിംഹമൊക്കെ ഉണ്ടെന്നാണ് അതിൻ്റെ അകത്ത് ന്യൂസൊക്കെ കണ്ടത്. പുതിയതായിട്ട് സിംഹത്തിനെയൊക്കെ കൊണ്ട് വിട്ടിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, കുറേ സീബ്ര ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തോട്ട് നൈസായിട്ട് അങ്ങ് കയറാവേ. ഓക്കെ, നൈസായിട്ട് അങ്ങ് കയറാം. ഓക്കെ ഓക്കെ ഓക്കെ, ഞാനിപ്പോൾ കയറാൻ പോവുകയാണ്. ഓ, ഡൈനോസോഴ്സ് ഇവിടെ കാണുമോ ഗൈസ്? എനിക്ക് കറക്റ്റ് അറിയില്ല, അതിനടുത്ത് മാറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. മാറ്റിയോ? മാറ്റിയായിരുന്നു. ഇല്ല ഗൈസ്, അതെ ഗൈസ്, മാറ്റിയിട്ടില്ല ഗൈസ്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കാണും ഗൈസ്. ഓക്കെ, നമുക്കൊന്ന് എയ്റോപ്ലെയിൻ തപ്പാം ഗൈസ്. ഇത് അവിടെ കിടക്കുന്നത് നോക്കട്ടെ ഗൈസ്. ആ ഗൈസ്, കിട്ടി ഗൈസ്. ഓക്കെ, കുറേ നേരത്തിന് ശേഷം കിട്ടി, അടുത്താണ് കിടന്നത്. ഓക്കെ, ഇതിപ്പോൾ ഓണാവുക ഗൈസ്. നമുക്കിവിടെ വണ്ടി നിർത്താം, പിന്നെ എങ്ങനെ വന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ് ഈ വണ്ടി ഓൺ ആവുമോ ഗൈസ്? ഈ എയ്റോപ്ലെയിൻ ഓൺ ആവുമോ? അതേ ഗൈസ്, ഗോൾഡ് കളർ എയ്റോപ്ലെയിൻ ആണ് ഗൈസ്. ഓക്കെ, സെറ്റ് സാധനം. അപ്പോൾ ഇതില്ലാത്തോട്ട് നൈസായിട്ട് കയറാം. ഇതിൽ ഫ്യൂലൊക്കെ ഫുള്ളും ആണ് എന്തായാലും. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ആളെ ഒന്നും കാണുന്നില്ല എന്തായാലും. ഇതിപ്പോൾ എന്നാ ഓടുക ഗൈസ്, റിവേഴ്സൊക്കെ ആവുന്നുണ്ട്. നമുക്ക് ഇതെങ്ങനെയൊന്ന് പൊക്കാൻ പറ്റുമെന്ന് നോക്കണം. ഇതെങ്ങനെ പൊക്കും ഗൈസ്? ഈ മരത്തിൻ്റെ ഇടയിൽ നിന്ന് പൊക്കാൻ ഇച്ചിരി പണിയാവും. എന്തായാലും നമുക്ക് ട്രൈ അഗെയിൻ. ഓക്കെ ഓക്കെ ഓക്കെ, എന്ന് പൊക്കാൻ ട്രൈ ചെയ്യാം. നമ്മൾ സ്പീഡ് കൊടുത്തിട്ടുണ്ട്, ഓടുന്നൊക്കെ ഉണ്ട് വണ്ടി തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ, പൊക്കിയിട്ടുണ്ട് അങ്ങനെ. ഓക്കെ ഓക്കെ, ഇനി വലിയ സ്ഥലത്ത് നിന്ന് ഇടിക്കാണ്ട് നോക്കണം. ഓക്കെ നൈസ് അടങ്ങ് പൊക്കിയിട്ടുണ്ട് നമ്മുടെ എയ്റോപ്ലെയിൻ. എൻ്റെ മോനൈസ്, അങ്ങനെ വലിയ ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല. ഓക്കെ, ഞാൻ വിചാരിച്ച് ക്രാഷായി നമ്മളെ പാർട്സ് വല്ലതും കൊണ്ടുപോകാനായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് വണ്ടി ഡയറക്റ്റ് കിടപ്പുണ്ടായിരുന്നു, നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തുകൊണ്ട് പോയാൽ മതിയായിരുന്നു.
എയറോപ്ലെയിൻ. അപ്പോൾ എന്തായാലും നല്ല പ്യുവർ ഗോൾഡാണെന്ന് തോന്നി, നല്ല കംഫർട്ടാണ് ഇരിക്കാനൊക്കെ. ഇത് വളച്ചിട്ട് നമുക്ക് എയർപോർട്ടിൽ കൊണ്ട് ലാൻഡ് ചെയ്തിട്ട് അവനെ വിളിച്ച് പറയാം ഗൈസ്, അവനോട് വന്ന് എടുക്കാൻ, എന്നിട്ട് നമുക്ക് ആ പൈസ അങ്ങ് മേടിച്ചിട്ട് നമുക്ക് റിച്ച് ആവണം ഗൈസ്. 10 കോടി കിട്ടും ഗൈസ്, അത് മതി. ഓക്കെ, അവൻ പറഞ്ഞ 10 കോടി തരാമെന്നാണ്, തന്നിലേ പിടിച്ചിടിക്കും ഗൈസ്, അത്രേ ഉള്ളൂ. ഓ മൈ ഗോഡ് ഗൈസ്, അപ്പം നമുക്ക് നേരെ വിടാം, നേരെ വിടാം. ഓക്കെ, ഇത് സേഫായിട്ട് ലാൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കറങ്ങി അടിച്ച് പോകണം എന്ന് പറയുമ്പോൾ ഈ മലപ്രദേശത്തിന് ആ വഴി കറങ്ങി പോകണം. അപ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ട് വിടാം വിടാം വിടാം. ഓക്കെ 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 ഗൈസ്, ഓക്കെ നമുക്ക് എന്തായാലും ഇപ്പം തന്നെ കത്തിച്ച് വിടാം. ഓക്കെ ഓക്കെ, വളച്ചെടുക്കുകയാണ്. ഓക്കെ, സേഫായിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റുമോ തറ പറഞ്ഞു, ഇല്ല ഇല്ല ഇല്ല, ഭാഗ്യം ഭാഗ്യം ഭാഗ്യം. ഓക്കെ, ഇത്തിരി പൊക്കി പൊക്കി നമ്മളങ്ങനെ എയർപോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സേഫായിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റുവാണ് ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക. സേഫായിട്ട് ലാൻഡ് ചെയ്യുമെന്ന് പറയുന്നവരല്ലേ, ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോ ഗൈസ്, പോസ് ചെയ്തിട്ട് ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് സേഫായിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സേഫായിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓ, സ്പീഡ് കൂടുന്നുണ്ട്. എങ്ങനെ വന്ന് ഇടിക്കുമോ ഗൈസ്, അറിയില്ല. ഓക്കെ, എന്തായാലും സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പം നമുക്ക് നിർത്താം, ഇവിടെ എങ്ങനെ നിർത്താം ഗൈസ്. ഓക്കെ, അങ്ങനെ ഞാൻ നൈസായിട്ട് നിർത്തി ഇട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, എൻ്റെ മോനെ, അപ്പം ഇവിടെ അങ്ങനെ ഡാമേജ് ആയിട്ട് അങ്ങനെ വലുതായിട്ടൊന്നും കാണുന്നില്ല. ഓ, പിന്നെയെന്ന് പറയുമ്പം നമ്മുടെ ഫ്ലൈയിങ്ങിൻ്റെ എന്തോ ഒരു പാർട്ട് ഇളകി പോയിട്ടുണ്ട്. പിന്നെ എൻജിൻ്റെ അവിടെ എന്തോ ഒരു ഒരസൽ വന്നിട്ടുണ്ട്, വേറെ സീനൊന്നുമില്ല. പിന്നെ ബാക്കിൽ ചെറിയൊരു പൊട്ടിപ്പോയിട്ടുണ്ട്, അത് വലിയ കാര്യമായിട്ട് എടുക്കണ്ട. ഡോറ് ജസ്റ്റ് ഒന്ന് തുറന്നടപ്പണ്ട, അതെന്തായാലും നമുക്ക് അടച്ചു നോക്കാം, വലിയ സീനൊന്നുമില്ല. നമുക്കൊന്ന് അവനെ വിളിച്ചിട്ട് എയർപോർട്ടിൽ ഉണ്ടെന്ന് പറയാം ഗൈസ്. ഓക്കെ, അവൻ പറഞ്ഞു അവൻ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞു കുറച്ച് കഴിയുമ്പം. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് ഈ എയർപ്ലെയിൻ സൈഡിലോട്ട് മാറ്റിയിടാം നമ്മുടെ എയർപോർട്ടിൻ്റെ, അല്ലെങ്കിൽ ഈ നടുക്കിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ കണ്ട് എടുത്തോണ്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് നൈസായിട്ട് മാറ്റിയിട്ടേക്കാം എന്തായാലും. ഓക്കെ, കയറി. ഞാനപ്പോൾ ആ ഡോർ അങ്ങ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വലിയ സീനൊന്നും ഇല്ല. അവനോട് ഞാൻ ആ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. എന്ത് പുനോയ്സ്, ജസ്റ്റ് ഒന്ന് തല്ലിടിച്ച് വീണ് ഗൈസ്, വേറെ സീനും ഒരു സീനും ഇല്ല ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ട് ഗൈസ് നമുക്ക് എന്തായാലും പതിയെ അങ്ങ് പോകാം, പതിയെ അങ്ങ്. അപ്പം ഇതുപോലത്തെ ഒരു എയറോപ്ലെയിൻ ഇവിടെയും കിടപ്പുണ്ട്. എന്തായാലും നമുക്ക് പതുക്കെ പോകാം. ഓക്കെ ഓക്കെ, സ്പീഡ് കൂടുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് സ്പീഡ് കൂടി, വലിയ സീനില്ല. അപ്പം നമുക്ക് സൈഡിലോട്ട് അങ്ങ് ആ ഷെഡിൻ്റെ സൈഡിലോട്ട് അങ്ങ് അങ്ങ് നിർത്തിയിടാം. എന്താണെന്ന് പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ കണ്ട് എടുത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവൻ വന്ന് എടുത്തോളം എന്ന് പറഞ്ഞു കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ഇപ്പോൾ 10 കോടി ഇട്ട സാധ്യത ഉണ്ട്. അവൻ ഗൂഗിൾ പേ ഇടാമെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും ഇവിടെ മതിയോ ഗൈസ്, ഇച്ചിരി മാറ്റി നിർത്തണോ? ഇതെന്ത്? ആ ഓക്കെ ഓക്കെ, ഇത് മതിയോ ഗൈസ്? ആ ഇത് മതി ഗൈസ്, ഇവിടെ എങ്ങനെ നിർത്തിയിട്ടാൽ മതി ഗൈസ്. ഓക്കെ 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 ഓക്കെ, അവനെ നമുക്ക് ഇവിടെ നിർത്തിയിട്ടേക്കാം, ഇവിടെ നിർത്തിയിട്ടേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നിർത്തിയിട്ടുണ്ട്. ഓ മൈ ഗോഡ് ഗൈസ്, അപ്പോൾ എന്തോ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെന്നോ? ആ ഗൈസ്, അവൻ പൈസ അങ്ങനെ അയച്ചു തന്നിട്ടുണ്ട്, നമ്മളങ്ങനെ റിച്ച് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും 10 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടേ, ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ഇനി എന്തായാലും ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ ഗൈസ്.